ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യൂട്ട് ക്യാരറ്റും അതിൻ്റെ ക്യൂട്ട് ഒരു റാബിറ്റിനെയും കൂടിയാണ്. റാബിറ്റിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലോ ക്യാരറ്റ്. അപ്പം എന്തായാലും റാബിറ്റിനെയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ക്യാരറ്റിൻ്റെയും ബേസ് നമ്മൾ ഫോയിൽ പേപ്പറിൽ അതിൻ്റെ ഷേപ്പ് കട്ട് എടുത്ത് ഇതാ ഇതുപോലെ എടുത്ത് വെക്കണം. അതുണ്ടെങ്കിൽ നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ, എമൗണ്ട് ഓഫ് ക്ലേയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റിന് മുകളിലേക്ക് പതുക്കെ ക്ലേ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ക്യാരറ്റിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം ആ ഫോയിൽ പേപ്പർ പിന്നെ എടുത്ത് അതിൻ്റെ മുകളിലെ ഇലയും ഇതാ ഇതുപോലെ ഒട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. തന്നത്തരം ക്ലേ ആയതുകൊണ്ട് അങ്ങോട്ട് ഒട്ടിപ്പോവും. അങ്ങനെ ജസ്റ്റ് ഫെവിക്കോളോ അങ്ങനെ ഒന്നും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അത് ഇരിക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വേണേൽ ഇടാം, ബട്ട് ആവശ്യമില്ല, കാരണം നമ്മൾ ആ ക്ലേക്കുള്ളിലേക്കാണല്ലോ കുത്തി ഇറക്കുന്നത്. അതിനുശേഷം വെള്ളം വെച്ചിട്ട് നമ്മൾ ക്യാരറ്റിനെ പുറമൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഏകദേശം ഒന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കും. എന്നാൽ ക്യാരറ്റിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൈൻസ് കണ്ടിട്ടില്ല, അതിൻ്റെ റൂട്ട്സ് പോകുന്ന രീതിയിൽ. അപ്പോൾ അതിന് പാരലായിട്ട് അതിനെ പോലത്തെ ഒരു ലൈൻസ് നമ്മളും ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ തൽക്കാലം ഒരു റീഫിലിൻ്റെ ക്യാപ്പാണ് എടുത്തത്, പെന്നിൻ്റെ ക്യാപ്പാണ് എടുത്തത്. അതിനുശേഷം നമ്മുടെ റാബിറ്റ് എടുക്കുന്നുണ്ട്. റാബിറ്റ് കുട്ടിനെയും അതുപോലെ ആദ്യം ഒരു ബേസ് കൊടുത്ത് പിന്നെ അത്യാവശ്യം കട്ടിയിൽ ക്ലേ ഒക്കെ അപ്ലൈ ചെയ്ത് അവൻ്റെ ഷേപ്പിലോട്ട് ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അവനൊരു ചെവിയും അതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് വൈറ്റ് അടിച്ചു കൊടുക്കണം. വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു പെയിൻറ്റിനൊരു ഇത് വരും. നമ്മൾ ഓൾറെഡി ക്ലേ വൈറ്റ് ആണെങ്കിൽ ഒരു വൈറ്റ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ലൈറ്റ് ബ്ലൂ കളർ റാബിറ്റിനും അതിനുശേഷം റെഡ് കളറിലെ ക്യാരറ്റും ഒക്കെ അടിച്ച് അതിനെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ കുറച്ച് കളർ ഷെയ്ഡിങ്സ് വരുന്നുണ്ട് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കണ്ണൊക്കെ വരച്ച് കൊടുത്ത് കഴിയുമ്പോഴേതാ ഒരു അടിപൊളി ക്യാരറ്റ് കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ക്യാരറ്റിനെയും ക്യാരറ്റ് കുട്ടിനെയും റാബിറ്റ് കുട്ടിനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്ന ക്രാഫ്റ്റ് എന്താണോ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത ക്രാഫ്റ്റ് കാണാം.